friends, ellavarkum Liji's vlogs inde ee pudhiya video ilekku swagatham. Appa ellavarkum good morning. ഞങ്ങൾ ഇതാ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകണം. ഇന്ന് സൺഡേ ആണ്, അപ്പൊ കുർബാനക്കായിട്ട് ഇറങ്ങാണ്. അപ്പൊ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ വേഗത്തിൽ ഇറങ്ങണം കേട്ടോ. അപ്പൊ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾക്കിപ്പോ ഇതാ ആവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, എങ്കിലും കാലാവസ്ഥയൊക്കെ ചെറുതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്ന പയ്യെ പയ്യെ തണുപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ആ ഒരു പെരും ചൂടിൽ നിന്ന് ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്, ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ പള്ളി എത്തിയിട്ടോ. അപ്പൊ ഇനി കുർബാനയ്ക്ക് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. കുർബാനയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ പോകുന്ന വഴി പഴം വിൽക്കുന്ന ചേട്ടനെ കണ്ടു. അപ്പൊ ആൽവിനെ വിട്ട് പഴം വാങ്ങിപ്പിക്കുന്ന കേട്ടോ. അപ്പൊ ഇപ്പൊ ദസറയൊക്കെ കാരണം ഞങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ നല്ല എന്താ പറയാ നല്ല കച്ചവടമാണ്. അപ്പൊ അങ്ങനെ ഇതാ റോഡ് സൈഡിൽ പഴം വെച്ച് വിൽക്കുന്ന കണ്ടപ്പോ ആൽവിനെ വിട്ട് വാങ്ങിപ്പിക്കുന്ന. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പൊ ഞാൻ ഇതാ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കണേ. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ക്യാരറ്റും കൂടി ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ക്യാരറ്റ് ഇങ്ങനെ തൊണ്ട് കളഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എടുത്ത് ഇതാ ഒരു മൂന്നാല് കഷ്ണം എടുത്ത് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനായിട്ട് ഞാൻ ആ വലിയ കഷ്ണങ്ങളിൽ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതാ ചോപ്പറിൽ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സബോള ഞാൻ കട്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പച്ചമുളക് അധികം എടുത്തിട്ടില്ല, കാരണം അഞ്ജുനൊക്കെ ഇങ്ങനെ എരിവ് അധികം ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് പച്ചമുളക് പറഞ്ഞു എടുത്തിട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളെല്ലാം എന്താ റെഡി ആയിട്ടോ. പിന്നെ ഞാൻ എന്താ ഇതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പിലയും അതുപോലെ രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വറ്റൽമുളകൊക്കെ ഞാനൊന്ന് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ ഇത്തിരി ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഇതാ അവിടെ റെഡിയാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് പീൽ ചെയ്തൊന്ന് എടുക്കണം. അപ്പൊ ഞാൻ ഒന്ന് വേഗത്തിൽ തന്നെ പീൽ ചെയ്തെടുക്കട്ടെ. ഇപ്പൊ മസാല ദോശ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഒരു ഇതായിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താ ഉരുളക്കിഴങ്ങൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കൈകൊണ്ട്. പിന്നെ ഇവിടെ ക്യാരറ്റ് നമ്മൾ വെജിറ്റബിൾ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഐറ്റംസുകളൊക്കെ റെഡി ആയതിനകത്ത് ഞാൻ ഇത്തിരി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ സബോള ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത്തിരി രണ്ട് പറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ഇത്തിരി ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പാനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. ഓയിലിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ മസാലയിലൊക്കെ ഇത്തിരി നെയ്യും കൂടെ പെട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തിരി നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും ഓയിലൊക്കെ നല്ലപോലെ ചൂടായി. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കടുക് കേട്ടോ. ഇതാണ് നമ്മളെടുത്ത് വെച്ച ഉഴുന്നുപരിപ്പും കടലപ്പയും. നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ സബോളയൊക്കെ ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇതാ ഒരു കുറച്ച് മുളക് പൊടി, ഇനി ഇത്തിരി ചിക്കൻ മസാല ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല, പിന്നെ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും കൂടെ വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് മസാലയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തത്. ഇനി അടുത്തത് ഇതാ ഉരുളക്കിഴങ്ങ്. ഇതിനെയും കൂടെ ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങ്. ഇനി ഫൈനലി ഞാൻ എന്താ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ
ക്യാരറ്റിലേക്കൊക്കെ ഒന്ന് ആവി കയറാനായിട്ട് നമുക്കൊരു ഇത്തിരി സമയം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പം ഇനി ഞാൻ ചട്നി ഉണ്ടാക്കാൻ പോകണം. കാരണം ഇതിപ്പോൾ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കോക്കനട്ട് ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്നിക്കായിട്ട് ഞാൻ എന്താ തേങ്ങയൊക്കെ എടുത്ത് ജാറിലേക്കിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം തേങ്ങ ഫ്രീസറിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് വിടാനായിട്ട് ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി ആ ചെറു ചൂടുവെള്ളം കേട്ടോ ജാറിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഐറ്റംസ് കൂടെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചട്നി അരയ്ക്കാൻ വയ്ക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇഞ്ചി പേസ്റ്റ് ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഒരു ശകലം ഇഞ്ചി പേസ്റ്റും കൂടെ ഇതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അടുത്തുകൂടി എടുത്തു വെച്ചായിരുന്നു, പക്ഷേ ഇട്ട് മിക്സാക്കാൻ മറന്നുപോയി. നമുക്കിതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇന്ന് മിക്സാക്കി വീണ്ടും അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റും കൂടെ. അപ്പോൾ നമ്മുടെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇന്ന് മുളക് പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്, പച്ചമുളകല്ല. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ശകലം ചൊറുക്കി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി ചൊറുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ 2-3 ഐറ്റം മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് അരച്ചിട്ട് വരാം. അതിന് മുൻപായിട്ട് ഞാൻ എന്താ ഒന്നും കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇതാ നമ്മുടെ മസാലയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ക്യാരറ്റൊക്കെ ആവി കയറി നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി നീക്കി വയ്ക്കുകയാണ്. ഇനി ചട്നിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചട്നി ഞാൻ എന്താ അരച്ചതാ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്നി നമുക്കൊന്ന് തളിച്ചെടുക്കണം. അപ്പോൾ ഇത്തിരി സബോള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകും ഇത്തിരി കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാം. സൺഡേ ഞങ്ങൾ മിക്കവാറും വൈകി എണീക്കാറ്. ആകെ നമുക്ക് കിട്ടുന്ന ഒരു ഹോളിഡേയാണ് സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വൈകി എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കരുതിയുള്ള ടൈമിലേക്ക് എണീക്കുള്ളൂ. രാവിലെ ചായ കുടിച്ച് പോകും. നമ്മുടെ ഫ്രണ്ട് ആരും ചോദിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിലൂടെ ചായ കുടിക്കണ്ടായിരുന്നു. ചായ ഞങ്ങൾ രാവിലെ തന്നെ കുടിച്ചിട്ടൊന്നും പോകാറ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ പോകാർക്കും ചായ വേണമെന്നില്ല, വെള്ളം കുടിക്കാറുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്നും ചായ കുടിക്കാറുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്നും ഓരോ ചായ കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചായ കുടിക്കാത്ത കേട്ടോ. അപ്പോൾ അതാ സബോളയ്ക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ, പള്ളിയിൽ പോയി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മാവ് ഇരിപ്പുണ്ട്. നമുക്ക് മസാല ദോശക്കുള്ള മാവ്, ഇന്നലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മാവ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു. അന്ന് മസാല ദോശയ്ക്കും കൂടെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കൂടുതൽ അരച്ചെടുത്തത്. അപ്പോൾ മാവ് അങ്ങനെ റെഡി ആയിട്ടെടുത്തിട്ട് നമുക്കിനി ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ചട്നിക്കുള്ളത് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാല ദോശ ആവണതാവണം നമുക്ക് ചൂടോടെ കഴിക്കാമല്ലോ. 5 മിനിറ്റ് കാറ്റഗറീസ് കഴിഞ്ഞ് ഞങ്ങൾ മാത്രമേ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ വേഗം 5 മൂന്ന് വരുമ്പോഴേക്കെല്ലാം റെഡി ആക്കി എടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് മാർക്കറ്റിലും പോകണം. അപ്പോൾ അതാണ് നമ്മുടെ സബോളയൊക്കെ നല്ലപോലെ വഴങ്ങും. നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഞാൻ എന്താ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ സെയിം ഫ്ലെയിമിലേക്ക് ഇതാണ് നമ്മുടെ ദോശ ഉണ്ടാക്കാനുള്ള തവയും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചട്നി നമ്മുടെ അവിടെ റെഡി ആയിട്ടോ. ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വേഗത്തിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. തവയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ചേർക്കാനായിട്ട് ഞാൻ എന്താ നെയ്യ് ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ മസാലയും അടുത്ത് റെഡി ആണ്. നമ്മുടെ മസാല ദോശ ഫസ്റ്റ് 1 റെഡി. 5 മോള് വരുന്നുണ്ട്. അവർ പിള്ളേരെല്ലാവരും വരുന്നുണ്ട്. അതാ പട്ടി കുറയ്ക്കുന്നത്. അഞ്ചു എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി സ്പീഡിൽ വേണം കാര്യങ്ങളൊക്കെ നീങ്ങാൻ കേട്ട്. വിശന്ന് വരുന്നതായിരിക്കും വരുന്നത്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗത്തിൽ വേഗത്തിൽ ഇനി ഉണ്ടാക്കും. നമുക്ക് പ്ലെയിൻ ദോശയെക്കാളും ഇഷ്ടം അഞ്ചരിക്കുന്ന ആൽവിനത് ചൂടുള്ള മസാല ദോശയാണ്. അതുകൊണ്ട് പിന്നെ
ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചു. അഞ്ചുനും അലിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാൻ പോകണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ റെഡി ആയത് വേഗം എടുത്ത് കൊടുക്കണം എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസാല ദോശ ചട്നി. ഇനി അലിനുള്ളതും കൂടെ ഞാൻ കേട്ടോ. ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഉണ്ടാക്കാനുണ്ട്. എന്നാലും ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം കഴിക്കാനുള്ളതൊക്കെ ആയി. പയ്യെ പയ്യെ ഉണ്ടാക്കാൻ മതി. അപ്പോൾ ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നല്ല മൊഴിഞ്ഞ് ക്രിസ്പി അടിപൊളി ദോശ കേട്ടോ. ഇവിടെ ഈ സ്പാച്ചുല നല്ല അടിപൊളി സ്പാച്ചുല കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചത്. നല്ല അടിപൊളി ഐറ്റം, ഇഷ്ടപ്പെട്ടു. വുഡൻ ഹാൻഡിലായിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം ഞാൻ വാങ്ങിച്ചത് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കേട്ടോ. ഇത് ബ്രഷാണ്, നമുക്ക് ഓയിലൊക്കെ തേക്കാനുള്ള ബ്രഷ്. പിന്നെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊട്ടിച്ചിട്ട് പോകുന്നില്ല, കുറച്ചും കൂടെ വലിയതാണ്. ചെറിയ യൂസിലൊക്കെ അതാണ് കൂടുതൽ നല്ലത്. ചെറുതാണ് പിന്നെ ഇത്, ഇതിൻ്റെ കുറച്ചും കൂടെ വലുതാണ്. എന്നാലും ഇത് ഇത്രയും കൂടെ ഹെവി ആയിട്ടുള്ളതാണ്. കാണുമ്പോൾ നമുക്ക് സെയിം ആണെന്ന് തോന്നും, പക്ഷെ ഇത് ഇത്രയും കൂടെ ഹെവിയാണ്. പിന്നെ ബ്രഷ് നമ്മളും കൂടെ ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി യൂസ് ചെയ്യണം. നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അതാണ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. ഇവിടെ ചേട്ടൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഇവിടെതാ ആൽവിൻ, പിന്നെ ഇവിടെതാ അഞ്ജു. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഇഷ്ടമായോ ആൽവിനെ? നല്ല ക്രിസ്പി സാധനട്ടോ. ആ അടിപൊളി സ്വരം കേൾക്കാ ചേട്ടാ. ഓക്കെ, അപ്പം ഞാനും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ. എൻ്റെ ഇവിടെ റെഡി ആട്ടോ, ഞാനും കഴിക്കാൻ പോവാം. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ. അപ്പോൾ അതങ്ങനെ ലൈനായിട്ട് കിടക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം എനിക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം. അതുപോലെ ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗത്തിൽ ഞാൻ ഇനി ക്ലീനിങ്ങിലേക്ക് കിടക്കണം. ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകണം. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകാനുള്ളൊരു തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് അത് സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും ഇനിയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ഫോളോ ചെയ്യാതെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ വീണ്ടും വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.